ഹായ്, ഇന്ന് നമുക്കൊരു അമേരിക്കൻ ക്രൈം ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ സിനിമയെ പരിചയപ്പെടാം. പഴയ സിനിമയൊന്നുമല്ല, ഈ വർഷം തന്നെ 2023 തന്നെ പുറത്തിറങ്ങിയിട്ടുള്ള ഒരു സിനിമയാണ്. എന്തായാലും സിനിമയെ പറ്റി ഡീറ്റെയിൽ ആയിട്ട് അറിയാം. അതിന് മുന്നോടിയായിട്ട് ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഒക്കെ ഒന്ന് ശ്രദ്ധിക്കുക, അല്ലെങ്കിൽ ഒന്ന് ട്രൈ ചെയ്യുക. പിന്നെ ഈ ഒരു സിനിമ കാണാനുള്ള പ്രിൻ്റൊക്കെ വേണമെങ്കിൽ നമ്മുടെ ടെലിഗ്രാം ഗ്രൂപ്പിൽ കൊടുത്തേക്കാം. ഒരു പരിഭാഷ ഗ്രൂപ്പിലും മലയാളം പരിഭാഷ നടത്തിയിട്ടുള്ളതായിട്ട് എനിക്ക് അറിയില്ല. ഞാൻ എന്തായാലും നോർമൽ സബ് ടൈറ്റിലൊക്കെ ഉപയോഗിച്ചാണ് കണ്ടത്. ഏതെങ്കിലും ഗ്രൂപ്പിലൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. എന്തായാലും സിനിമയുടെ പേര് പറയാം. സിനിമയുടെ പേര് ടു ക്യാച്ച് എ കില്ലർ. 2023 പുറത്തിറങ്ങിയിട്ടുള്ള ഈ ഒരു സിനിമയുടെ ഒരു കഥ പശ്ചാത്തലം എന്നുള്ളത്, സിനിമയുടെ സ്റ്റാർട്ടിങ് തന്നെ കാണിക്കുന്നത് ഒരു അറ്റാക്കാണ്, അല്ലെങ്കിൽ ഒരു കില്ലർ അല്ലെങ്കിൽ ഒരു സൈക്കോ എന്നൊക്കെ കൂട്ടിയോ അദ്ദേഹം ഏകദേശം 29 പേരെ നിമിഷ നേരം കൊണ്ട് കൊല്ലുകയാണ്. എന്തായാലും ഇദ്ദേഹത്തെ കണ്ടുപിടിക്കാൻ വേണ്ടി നായികയും അല്ലെങ്കിൽ ഒരു മെയിൻ ഉദ്യോഗസ്ഥനുണ്ട്. അദ്ദേഹത്തിൻ്റെ പേരെന്നുള്ളത് ലാമാർക്കം എന്നാണ്. അദ്ദേഹം ഒരു FBI ഏജൻ്റ് ആണ്. എന്നാൽ അദ്ദേഹവും അദ്ദേഹം സെലക്ട് ചെയ്യുന്ന ഒരു രണ്ട് പേരെ എന്നുള്ളത് നമ്മുടെ നായികയും അതുപോലെ തന്നെ ഒരു നായകൻ എന്നൊക്കെ കൂട്ടിക്കോ, ഇവർ രണ്ടുപേരെയും ചേർത്തിട്ടാണ് ഇദ്ദേഹം ഈ ഒരു കേസ് അന്വേഷിക്കാൻ ആരംഭിക്കുന്നത്. എന്തായാലും ഇവർ മൂന്ന് പേരും ചേർന്നിട്ട്, പ്രധാനമായിട്ട് ഈ മൂന്ന് പേരാണ്, അങ്ങനെ ഇവർ അന്വേഷിച്ചിട്ട് ഈ കില്ലറെ പിടിച്ചോ ഇല്ലയോ എന്നൊക്കെ തന്നെ കാണിച്ചു തരുന്നതാണ് ഈ ഒരു സിനിമയുടെ പ്രമേയം എന്നുള്ളത്. ഈ ഒരു സിനിമയെപ്പറ്റി പറയുമ്പോഴത്തേക്ക് ആദ്യമേ ഒരു വാക്ക് പറയാൻ തോന്നുന്നത്, നമ്മൾ ഇടയ്ക്കൊക്കെ പറയാറുണ്ട് ഫസ്റ്റ് ഇംപ്രഷൻ ഇസ് ദ ബെസ്റ്റ് ഇംപ്രഷൻ എന്നുള്ളത്. ഈ സിനിമയുടെ തുടക്കം കണ്ടതേ ഞാൻ ഒരുപാട് അട്രാക്റ്റീവായി പോയി, അല്ലെങ്കിൽ ഈ ഒരു സിനിമയിലേക്ക് ഒരുപാട് മുഴുകി ചേർന്ന് പോയി എന്നുള്ളതാണ് വസ്തുത. എനിക്ക് തോന്നുന്നു നിങ്ങൾക്കും ആ ഒരു എക്സ്പീരിയൻസ് കിട്ടുമായിരിക്കും. നിങ്ങൾ ഈ സിനിമ തുടങ്ങിയ ഒരു 10 മിനിറ്റ് കൊണ്ട് തന്നെ, അല്ലെങ്കിൽ 10 മിനിറ്റ് കാഴ്ചകൾ കണ്ടു കഴിഞ്ഞാൽ തന്നെ അയ്യോ ഈ സിനിമ മൊത്തം കണ്ടിട്ട് ബാക്കി കാര്യമുള്ളത് നോക്കും. കാരണം തുടക്കം തന്നെ അമ്മാതിരി ഒരു ഗ്രാൻഡ് മേക്കിംഗ് ആണ് നടത്തി വെച്ചിരിക്കുന്നത്. അതിലെനിക്ക് മൊത്തത്തിൽ ഈ ഒരു സിനിമയെ പറ്റി പറയുമ്പോഴത്തേക്കും ആദ്യമേ പറയേണ്ട കാര്യം ഈ ഒരു സിനിമയുടെ ഡയറക്ഷൻ എന്നുള്ളതും അതുപോലെ തന്നെ ഈ കഥ അവതരണം എന്നുള്ള ഒരു കാര്യമാണ്. സംവിധാന മികവിനെ പറ്റി പറയുമ്പോഴത്തേക്കും ഞാൻ ഈ പറഞ്ഞ പോലെ തുടക്കം തൊട്ട് തന്നെ വളരെ ഇമ്പ്രസീവായിട്ട് തന്നെയാണ് ആ ഒരു കഥയെ ഡയറക്ടർ സ്ക്രീനിലേക്ക് എത്തിച്ചിട്ടുണ്ടായിരുന്നതെന്ന് പറയാൻ സാധിക്കും. ഇപ്പോൾ ഈ ഒരു സിനിമയിൽ ഒരു സൈക്കോ അദ്ദേഹത്തെ പിടിക്കാൻ വേണ്ടി ശ്രമിക്കുന്നു എന്നതിലുപരിയായിട്ട് തന്നെ ഈ ഒരു സിനിമയ്ക്കുള്ളിൽ പലയിടങ്ങളിലും കുറേ ഇമോഷൻസ് ഒക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ വളരെ കൺവേ ചെയ്യുന്ന രീതിയിൽ, അല്ലെങ്കിൽ പ്രേക്ഷകരുടെ മനസ്സിലേക്ക് നല്ല രീതിയിൽ കിട്ടുന്ന രീതിയിൽ തന്നെ ആ ഒരു സീക്വൻസിനെയൊക്കെ തന്നെ ഡയറക്ടർ സ്ക്രീനിലേക്ക് എത്തിച്ചിട്ടുണ്ടായിരുന്നു എന്ന് പറയാൻ സാധിക്കും. കൂടാതെ ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ ഓവറോൾ സൈക്കോയെ നല്ല രീതിയിൽ ബിൽഡ് ചെയ്തു എടുക്കുന്നുണ്ട്. കൂടാതെ നമുക്കറിയാമല്ലോ ഒരു സൈക്കോ എന്ന് പറയുമ്പോഴത്തേക്കും അതിനൊരു പ്രോപ്പർ റീസണൊക്കെ വേണം, അല്ലെങ്കിൽ ആ ഒരു കില്ലർ എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് അദ്ദേഹം എന്തിനു വേണ്ടി കൊല്ലുന്നു, അല്ലെങ്കിൽ ഇതൊരു റാൻഡമായിട്ടുള്ള കൊലപാതകങ്ങളാണോ എന്നൊക്കെയുള്ള നമുക്കറിയണം. അപ്പോൾ അതൊക്കെ എന്തിനു വേണ്ടി എന്നൊക്കെ കഥയിലൂടെയൊക്കെ കാണിച്ചു തരുമ്പോഴും അത് വളരെ ഇമ്പ്രസീവായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അല്ലെങ്കിൽ അദ്ദേഹം ആ കില്ലറിനെ കാണിച്ചു കഴിയുമ്പോഴത്തേക്കും അദ്ദേഹം എന്തിനു വേണ്ടി കൊല്ലുന്നു എന്നൊക്കെ പറയുമ്പോഴത്തേക്കും അത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തന്നെ എനിക്ക് തോന്നി പേഴ്സണലി. എന്തായാലും അങ്ങനെ ആ ഒരു കഥ, അതിൻ്റെ ആ ഒരു കഥ എടുത്തിട്ട് അവതരിപ്പിച്ച ഡയറക്ഷൻ എന്നൊക്കെയുള്ളതാണ് സിനിമയുടെ ആദ്യത്തെ ഒരു പ്ലസ് പോയിന്റ് എന്നുള്ളത്. അതുകൊണ്ട് തന്നെ എനിക്ക് തോന്നുന്നത് ഈ ഒരു സിനിമ തിയേറ്ററിൽ കണ്ടവർ വലിയ ഭാഗ്യവാന്മാരായിരിക്കും. ഞാൻ ഹോം തിയേറ്ററിലൊക്കെ ആയിട്ടാണ് കണ്ടത്. വളരെ ഒരു ഗംഭീര എക്സ്പീരിയൻസ് തന്നെയായിരുന്നു ചെറിയ സ്ക്രീനിൽ ഹോം തിയേറ്ററിൽ പോലും. അപ്പം ഒരു ബിഗ് സ്ക്രീനിൽ കണ്ടവരൊക്കെ തന്നെ എനിക്ക് ഒന്ന് അടിച്ചു പൊളിച്ചൊക്കെ ഇരുന്നായിരിക്കും ഈ ഒരു സിനിമ കണ്ടിട്ടുണ്ടാകാം. അതുപോലെ തന്നെ ഈ ഒരു സിനിമയിലെ പെർഫോമൻസിൻ്റെ കാര്യം ഒന്ന് എടുത്ത് മെൻഷൻ ചെയ്യണം. കാരണം ഈ ഒരു സിനിമയിലെ രണ്ട് ക്യാരക്ടേഴ്സ് ഒരുപാട് ഇമ്പ്രസീവായിട്ടുള്ള ക്യാരക്ടേഴ്സ് ഉണ്ട്. എങ്കിലും ഒന്ന് നായികയായിട്ട് എത്തുന്ന ഷൈലെൻ വുഡ്ലി എന്ന് പറയുന്ന ആക്ട്രസിൻ്റെ കാര്യമാണ്. ഈ ഒരു കഥാപാത്രത്തെ വെച്ചുകൊണ്ട് ഈ ഒരു സിനിമയ്ക്കുള്ളിൽ ഒരുപാട് ഇടങ്ങളിൽ ഇമോഷൻസ് അല്ലെങ്കിൽ ഒരു ഇമോഷണൽ ബോണ്ടിങ് ഒക്കെ നടത്തുന്നുണ്ട് പ്രേക്ഷകരുമായിട്ട്. അപ്പം ശരിക്കും ആ ഒരു സിറ്റുവേഷനിലൊക്കെ ആ ഒരു പുള്ളിക്കാരത്തിൻ്റെ പ്രകടനം എന്നുള്ളത് വളരെ ഇമ്പ്രസീവായിട്ടാണ് തോന്നിയിട്ടുള്ളത്. കൂടാതെ ഓവറോൾ ആ ഒരു അഭിനേത്രിയുടെ പെർഫോമൻസ് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു എന്നുള്ളതാണ് ഒരു വസ്തുത. കാരണം മുഖത്ത് എപ്പോഴും ഒരു ഒരു വിഷമതകളൊക്കെ ഉള്ള ഒരു ക്യാരക്ടറാണ്. അത് രസമായിരുന്നു ആ ഒരു മുഖത്ത് അത് കണ്ടുകൊണ്ടിരിക്കാൻ എന്നുള്ളതാണ് വസ്തുത. അങ്ങനെ നമുക്ക് ഓവറോൾ ആ ഒരു അഭിനേത്രിയുടെ പ്രകടനം കണ്ടുകൊണ്ടിരിക്കാൻ വേണ്ടി വളരെ രസമായിരുന്നു. അതുപോലെ തന്നെ ബെൻ മെൻഡൽസോൺ എന്ന് പറയുന്ന ആക്ടറാണ് ആ ഒരു FBI ഏജൻ്റ് ആയിട്ട് എത്തുന്നത്. അദ്ദേഹത്തിൻ്റെ പ്രകടനം വളരെ ഇമ്പ്രസീവായിട്ടാണ് തോന്നിയിട്ടുള്ളത്. കൂടാതെ അവസാന കുറച്ച് നിമിഷങ്ങളിലാണ് നമുക്ക് ഈ ഒരു കില്ലറിനെ കാണിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ പേര് റാൾഫ് എന്നാണ്. അദ്ദേഹത്തിൻ്റെ ആ ഒരു കുറച്ച് നേരങ്ങളിലുള്ള പ്രകടനങ്ങളൊക്കെ ആകട്ടെ എല്ലാവരും തന്നെ, അങ്ങനെ മൂന്ന് പേരല്ല, എല്ലാവരും ഇമ്പ്രസീവായിട്ടുള്ള പ്രകടനങ്ങളായിരിക്കും. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു സിനിമ കണ്ട് തീർത്ത് കഴിയുമ്പോഴത്തേക്കും ഒരു ഒന്ന് രണ്ട് മൂന്ന് ക്യാരക്ടേഴ്സിൻ്റെ മുഖമൊക്കെ നിങ്ങളുടെ മനസ്സിൽ നിന്നും പെട്ടെന്നൊന്നും പോയില്ല. അമ്മാതിരി പ്രകടനം തന്നെയാണ് ഈ ഒരു സിനിമയ്ക്കുള്ളിൽ അവർ കാഴ്ചവെച്ചിട്ടുള്ളത്. കൂടാതെ എടുത്ത് മെൻഷൻ ചെയ്യേണ്ട ഒരു കാര്യം തന്നെയാണ് ഈ ഒരു ചിത്രത്തിൻ്റെ DOP വർക്ക് എന്നുള്ളത്. ശരിക്കും പറയുകയാണെങ്കിൽ എന്നെ സംബന്ധിച്ചിടത്തോളം ഈ റീസെൻ്റ്ലി കണ്ട വൺ ഓഫ് ദി ബെസ്റ്റ് എന്ന് ഞാൻ പേഴ്സണലി പറയും. അത്ര എനിക്ക് ഇമ്പ്രസീവായിട്ട് തോന്നി ഈ ഒരു സിനിമയിൽ ആ ഒരു സിനിമാറ്റോഗ്രഫി കാഴ്ച എന്നുള്ളത്. കാരണം ഈ ഒരു സിനിമയ്ക്കുള്ളിൽ ഒരു ഒരു ഗ്രാൻഡ് മേക്കിംഗ് സംവിധായകൻ നടത്തുമ്പോഴത്തേക്കും അതിനൊരു പക്കാ പിൻബലമായിട്ട് ഈ ഒരു സിനിമാറ്റോഗ്രഫി കാഴ്ചയിൽ നിൽക്കുന്നുണ്ടായിരുന്നു എന്നുള്ളതാണ് വസ്തുത. അത്രയും ഗ്രാൻഡായിരുന്നു, അല്ലെങ്കിൽ പ്രേക്ഷകർക്ക് ഒരു പക്കാ ഒരു കൊമേഴ്ഷ്യൽ ഫീല് സൃഷ്ടിക്കുന്ന രീതിയിൽ, പ്രേക്ഷകരുടെ ഉള്ളിൽ സൃഷ്ടിക്കുന്ന രീതിയിൽ തന്നെയാണ് ആ ഒരു ക്യാമറ കാഴ്ചകളൊക്കെ തന്നെ
നിന്നിട്ടുണ്ടായിരുന്നു എന്ന് പറയാൻ സാധിക്കും. കൂടാതെ ഈ ഒരു സിനിമയ്ക്കുള്ളിൽ VFX ഒക്കെ മൈന്യൂട്ടായിട്ട് ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട്. അതൊക്കെ വളരെ നീറ്റായിട്ടാണ് നിൽക്കുന്നത്. കൂടാതെ എഡിറ്റിംഗ് ആകട്ടെ, മ്യൂസിക് വർക്കാകട്ടെ, ഇതൊക്കെ തന്നെ ഡീസൻ്റ് ആയിട്ട് നിന്നിട്ടുള്ള ഒരു ചിത്രം തന്നെയാണ്. ഓവറോൾ പറയുമ്പോഴത്തേക്കും ഈ ഒരു സിനിമ നിങ്ങൾക്ക് ക്രൈം ത്രില്ലർ സിനിമ, ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ സിനിമ, ഒരു ടെറർ വില്ലനുള്ള സിനിമ, അല്ലെങ്കിൽ ചെറിയ രീതിയിൽ സസ്പെൻസ്ഫുൾ ആയിട്ട് കഥ പറയുന്ന സിനിമയൊക്കെ ഇഷ്ടമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ സാധിക്കുന്ന തരത്തിലുള്ള ഒരു സിനിമയാണ്. പേഴ്സണലി എനിക്ക് ഒരുപാട് എൻജോയ് ചെയ്യാൻ സാധിച്ചു. പിന്നെ ഈ ഒരു സിനിമ രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിക്കുക. ഒന്ന്, ഈ ഒരു സിനിമ ഒന്നും ഒരു ലോ ക്വാളിറ്റി പ്രിൻറ്റിൽ ചുമ്മാ ഫോണിൻ്റെ സ്പീക്കറിലൊന്നും ഇരുന്ന് കാണരുത്. ഒന്നാമതായിട്ട് അത് ഹൈ ക്വാളിറ്റി പ്രിൻറ്റ് ഡൗൺലോഡ് ചെയ്യുക. അറ്റ്ലീസ്റ്റ് ഒരു ഹെഡ്സെറ്റ് എങ്കിലും കുത്തിയിട്ടൊക്കെ, അല്ലെങ്കിൽ ഹോം തിയേറ്റർ ഉണ്ടെങ്കിൽ അതൊക്കെ മസ്റ്റ് യൂസ് ചെയ്യുക, ഇല്ലെങ്കിൽ ഒരു ഹെഡ്സെറ്റൊക്കെ യൂസ് ചെയ്യുക. രണ്ട്, ഈ ഒരു സിനിമ ഫാമിലിയായിട്ടിരുന്ന് കാണാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സെക്ഷ്വൽ കണ്ടൻ്റ് എന്നുള്ളതില്ല, എന്നാലും ചെറിയ രീതിയിൽ ഒരു ഹാഫ് ന്യൂഡിറ്റി എന്നൊക്കെ വേണമെങ്കിൽ പറയാം, സെമി ന്യൂഡിറ്റി എന്നൊക്കെ പറയുന്ന രീതിയിലുള്ള കുറച്ച് സീക്വൻസുകളൊക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ വേണോ വേണ്ടോ എന്ന് ആദ്യമേ തീരുമാനിച്ചിട്ട് കുടുംബമൊക്കെ ആയിട്ടിരുന്ന് കാണാൻ വേണ്ടി ശ്രമിക്കുക. ഓക്കെ, അതാണ് പറയാനുള്ളത്. എന്തായാലും ഈ ഒരു സിനിമയ്ക്ക് ഒരു 7.5 out of 10 ആണ് നൽകുന്നത്. 10/5. എന്തായാലും കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ പങ്കുവച്ചേക്കുക. എന്തായാലും നമുക്ക് അടുത്ത് മറ്റൊരു സിനിമയുടെ വിശേഷമായിട്ട് കാണാം. ബൈ.